ഇസ് മീ സഞ്ജു. നിങ്ങൾ കണ്ടുപിടിക്കുന്ന സഞ്ജു സ്പേസ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ഷട്ട് ഔട്ട് ചോദിക്കുന്നത് രഘു രഹ്മോനാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മനുഷ്യന്മാരുണ്ടോയെന്നാണ്. മനുഷ്യന്മാരുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യന്മാരല്ലാത്തവരുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഗെയിം, ഗെയിമിൻ്റെ പേരെന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഞാൻ ടൈറ്റിലിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ ബംഗ്ലാദേശ് എന്നാണ്. ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോസ് ഇട്ടതാണ്. അതിൽ പിക്ചേഴ്സും കാര്യങ്ങളും മാത്രമാണ് ഉള്ളത്. ഇപ്പം ഇതിൽ വീഡിയോ ഗെയിം പ്ലേ അടക്കം വന്നിട്ടുണ്ട്. ഈ ഒരു ഗെയിം ഇതുവരെ റിലീസായിട്ടില്ല. എപ്പോഴും റിലീസാവുന്നുള്ള കാര്യം അവരോട് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അത് അവർ ഇതുവരെ ഉണ്ടാക്കിയവരത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഈ ഒരു സംഭവം. സെറ്റപ്പ് കണ്ടോ, ഈ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും. പക്ഷേ ഡ്രൈവറെ കാണുന്നില്ല. എങ്കിലും ഈ ഒരു രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇതൊരു ബംഗ്ലാദേശ് സിമുലേഷൻ ഗെയിമാണ്. ബംഗ്ലാദേശാണ്, അതുകൊണ്ട് കേരളത്തിലെ സിറ്റീസും അതൊന്നും ഉണ്ടാവില്ല. ബസ് സിമുലേറ്റർസ് ഇന്തോനേഷ്യക്ക് പകരമാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഈ ഗെയിം പ്ലേ ആണ് ഈ ഒരു ഗെയിമിൽ വരുന്നത്. കണ്ടോ, ഈ ഒരു ഗെയിം പ്ലേ ഉണ്ടോ, നിങ്ങൾ ഗ്രാഫിക്സ് ഷാഡോസ് ഒക്കെ ശ്രദ്ധിച്ചുണ്ടോ? വളരെ നല്ലൊരു ഹൈ ഗ്രാഫിക്സിലെ ഗെയിമാണ്. സിറ്റി മാത്രം കണ്ടിട്ട് സിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അത് ജസ്റ്റ് അതുമാത്രമാണ് അവരിപ്പോൾ ഫേസ്ബുക്കിൽ അത് അപ്ലോഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഡാമേജ് സിസ്റ്റം ഉണ്ടോ ഇതൊന്നും കറക്റ്റ് ആയിട്ട് സംഭവം അറിയില്ല. ഇതുപോലെയുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവർ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മോഡേൺ ഫീച്ചർ ഉണ്ടാവാൻ ചാൻസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചാൻസ് കുറവാണ്. കാരണം അവരുടെ തന്നെ ബംഗ്ലാദേശ് ഗെയിം ഉണ്ടാവും, ഇപ്പോൾ ബംഗ്ലാദേശ് വണ്ടികൾ ഉണ്ടാവും, പിന്നെ എന്തിനാണ് ഈ മോഡേണിങ് ഫീച്ചറെന്ന് അവർ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് പറയാൻ പറ്റില്ല. ഇതൊക്കെ അതിൽ നിന്ന് കിട്ടിയ കുറേ പിക്ചേഴ്സാണ്. പലതരം പിക്ചേഴ്സ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഈ ഗെയിം പ്ലേസ് ആണ് കുറച്ചും കൂടി നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നുണ്ട്, ഷേഡോസും കാര്യങ്ങളൊക്കെ. എങ്കിലും ഇത് നമുക്ക് നല്ലൊരു ഗെയിമായിട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ പണ്ടുണ്ടായ പിക്ചേഴ്സാണ്, ഞാൻ കാണിച്ചു തന്നെയാണ് പണ്ടത്തൊക്കെ. അപ്പോൾ അത്രയും ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. ഈ ജസ്റ്റ് ഈ ഒരു വീഡിയോ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഫേസ്ബുക്കിലും കാര്യങ്ങൾ തപ്പി നോക്കിയാൽ മനസ്സിലാവും. ബസ് സിമുലേറ്റർ ബംഗ്ലാദേശ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ. തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് സുമിങ്ങു പോരട്ടെ ഈ കളി ഫെയിൽ അകടത് നീ തന്നെ കോസ് എൻ്റെ മത്സരമെന്നോട് തന്നെ.